എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടെമ്മും താറും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. വീട്ടിലെത്തുമ്പോൾ താൻ വീടൊത്തിരി മിസ് ചെയ്തുവെന്ന് താറ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് തിരിച്ചു പോവാതെ ഇവിടെ തന്നെ നിന്നൂടെ എന്ന് തം ചോദിക്കും. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇതുവരെ ഗ്രാജുവേറ്റ് ആയിട്ടില്ലല്ലോ. എന്നാലല്ലേ ഫ്രാൻസിൽ നിന്നും ഒരു ഷെഫായി തിരിച്ചു വരാൻ എനിക്ക് സാധിക്കും. താറിങ്ങനെ പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ തമ്മവനോട്, നീ ആ കോഴ്സിന് ചേർന്നത് താനിന് ഫ്രഞ്ച് ഫുഡ് ഇഷ്ടമുള്ളത് കൊണ്ടല്ലായിരുന്നോ എന്ന് ചോദിക്കും. താനെന്ന പേര് കേൾക്കുമ്പോൾ താറിന്റെ മുഖം ഡള്ളാകുന്നു. പെട്ടെന്ന് തന്നെ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി തമ്മ അവനോട് സോറി പറഞ്ഞിട്ട് മുകളിലേക്ക് പോവും. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് ഒരു ഷീറ്റ് എടുത്തുകൊണ്ടുവന്ന് താറിനെ പുതപ്പിക്കുന്നു. എന്നിട്ട് തന്റെ ലൈഫിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താറാണെന്നും അവൻ തിരിച്ചു വന്നതിൽ താൻ ഒത്തിരി സന്തോഷത്തിലാണെന്നും പറയും. ശേഷം അവിടെ നിന്ന് പോകുന്നു. തം പോയ ശേഷം കണ്ണു തുറക്കുന്ന താറ് തിരിച്ചു വന്നതിൽ എനിക്കും ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് എയും പോണ്ടും, പോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലേർട്ട് ചെയ്യാറുള്ള പെൺകുട്ടിയും, ചാമ്പോയും ഒരുമിച്ച് ലൈബ്രറിയിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നതാണ്. അവിടേക്ക് പീറ്റ് വരുന്നു. പീറ്റ് എയോട് എന്തിനാണ് ചാമ്പോ നിന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഇംഗ്ലീഷ് വീക്കാണ്, അതുകൊണ്ടാണ് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഐ സി സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് പീറ്റ് പറയും. പക്ഷെ എ അതിന് സമ്മതിക്കില്ല. എ ചാമ്പോയുടെ ഹെൽപ്പ് കൊണ്ട് പഠിക്കുന്നത് കാണുമ്പോൾ പീറ്റിന് സങ്കടമാവും. ശേഷം കാണിക്കുന്നത് പീറ്റ് മാറി നിൽക്കുമ്പോൾ അവിടേക്ക് എ വരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നിനക്കും ഒത്തിരി എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ളതല്ലേ. ബ്രെയിനിന് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് എ പറയും. ഈ സമയം പീറ്റ് എയുടെ അടുത്ത് ഞാൻ നിന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാം, ചാമ്പോയ്ക്ക് പകരം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. പീറ്റിന്റെ മുഖം കാണുമ്പോൾ എയ്ക്ക് അവൻ ജലസ് ആണെന്ന് മനസ്സിലാവും. എയുടനെ പീറ്റിന്റെ കവിളിൽ പിടിച്ചിട്ട് ഇനി അടുത്ത തവണ ഞാൻ നിന്നോട് ഹെൽപ്പ് ചോദിക്കാമെന്ന് പറയും. അടുത്തതായി കാണിക്കുന്നത് ക്യാനിനെയാണ്. എക്സാംസ് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി. ഇനി എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് കഴിക്കാം. ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഭയങ്കര അൺലക്കി ആയിരുന്നു. അല്ലെ, ഇനി ആ വൃത്തികെട്ടവൻ എയ്ക്കും പീറ്റിനും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി കാണുമോ? എന്തായാലും അവന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് ക്യാൻ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ആരോ ക്യാനിനോട് വഴിയിൽ നിന്ന് മാറാനായി പറയുന്നു. അതാരാണെന്ന് തിരിഞ്ഞു നോക്കിയാ അത് ടിന്നാണ്. നീ എന്താ ഇവിടെയെന്ന് ക്യാൻ ചോദിക്കുമ്പോൾ, ഇത് ഐ സി ഡിപ്പാർട്ട്മെന്റ് ആണ്, നീ എന്താണ് ഇവിടെയെന്ന് ടിൻ തിരിച്ചു ചോദിക്കുന്നു. ടിൻ പറയുമ്പോഴാണ് താനിപ്പോൾ നിൽക്കുന്നത് ഐ സി ഏരിയയിലാണെന്ന് ക്യാനിന് മനസ്സിലാവുന്നത്. എങ്കിലും ക്യാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് നിൽക്കും. ഇത് നിന്റെ അച്ഛന്റെ വകയൊന്നുമല്ലല്ലോ എന്ന് ക്യാൻ ചോദിക്കുന്നു. അതിന് നിനക്ക് എന്റെ അച്ഛൻ ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് ടിൻ അവന്റെ സർനെയിം പറയുന്നു. അത് കേട്ടിട്ടാണെങ്കിൽ ക്യാനിന് ഒരു കുലുക്കോ ഇല്ല. അവനാണെങ്കിൽ ആദ്യമായിട്ടാണ് ആ സർനെയിം കേൾക്കുന്നത്. ക്യാനിന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിന്നെപ്പോലെ ഒരു പൊട്ടനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ടിൻ അവിടെ നിന്ന് പോവും. ശേഷം ടിൻ വിളിച്ചിട്ട് പീറ്റ് അവനോട് സംസാരിക്കാനായി വരുന്നു. എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് പീറ്റ് ചോദിക്കുമ്പോൾ, നിനക്കൊരു റിലേഷൻഷിപ്പാണ് വേണ്ടതെങ്കിൽ അതിന് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് പീറ്റിനെ ടീസ് ചെയ്യുന്നത് പോലെ ടിൻ അവന്റെ മുഖം പീറ്റിന്റെ മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കണ്ടുകൊണ്ട് എ അവിടേക്ക് വരും. ആ സീൻ കണ്ടതുകൊണ്ട് എ നല്ല ജലസാണ്. പീറ്റ് എന്റെയാണ്, ഇനി മേലാൽ നീ അവനെ ശല്യം ചെയ്യരുതെന്ന് ടിന്നിനോട് പറഞ്ഞിട്ട് എ പീറ്റിനെയും കൊണ്ട് ലോക്കർ റൂമിലേക്ക് പോവും. അവൻ നിന്നോട് എന്താ പറഞ്ഞത്, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എ ചോദിക്കുമ്പോൾ, അവിടെ ഒന്നും തന്നെ ഉണ്ടായില്ല, ടിൻ തന്നെ ടീസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പീറ്റ് പറയും. ഉടനെ എ പീറ്റിന്റെ ഷോൾഡറിൽ കിടന്നിട്ട് എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, നിനക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കും. എന്നിട്ട് പീറ്റിന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ പീറ്റിനെ കിസ് ചെയ്യുന്നു. പീറ്റിനെ എ ഇഷ്ടമാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയി എ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പീറ്റ് അവനെ തടയും. എന്നാൽ എ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും പീറ്റിനെ കിസ് ചെയ്യുന്നു. ആദ്യം പീറ്റ് ഒന്ന് ഡിഫെൻഡ് ചെയ്യുമെങ്കിലും പിന്നെ പീറ്റിന് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എയുടെ ജലസിയൊക്കെ മാറി ഒന്ന് നോർമൽ മോഡാകുമ്പോൾ എ പീറ്റിന്റെ അടുത്ത്, നീ ആരുടെ അടുത്തും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ നിന്നെ ആരുടെ അടുത്തെങ്കിലും ഞാൻ കണ്ടാൽ അവിടെ നിന്ന് നിന്നെ പിടിച്ചു മാറ്റാനുള്ള റൈറ്റ്സ് എനിക്കില്ല എന്നത് എന്നെ കൂടുതൽ ജലസാക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആ ടിന്നിനെ ഒട്ടും ഇഷ്ടമല്ല. ഇനി നിനക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ എന്ന് എ പീറ്റിന്റെ അടുത്ത് ചോദിക്കും. പീറ്റ് വളരെ സന്തോഷത്തിൽ തന്നെ അതിന് സമ്മതിക്കും. പീറ്റ് സമ്മതിക്കുമ്പോൾ അത് എയ്ക്ക് പെട്ടെന്ന് വിശ്വസിക്കാനാവില്ല. അവൻ വീണ്ടും വീണ്ടും ഇത് സത്യമാണോ എന്ന് കൺഫേം ചെയ്യാനായി നീ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ വെച്ച് എയും പീറ്റും ഒഫീഷ്യലി ലവേഴ്സ് ആകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ടിൻ പാർക്കിങ്ങിലേക്ക് വരുന്നതാണ്. അത് എയുടെയും ക്യാനിന്റെയും കോളേജുള്ള ഏരിയ ആയതുകൊണ്ട് ടിന്നിനെ അവിടെ വെച്ച് കാണുന്ന ക്യാൻ നേരെ അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. എനിക്ക് നിന്നെപ്പോലുള്ള ഒരു ഷൂസ് പോലും വാങ്ങാൻ ഗതിയില്ലാത്തവന്മാരോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നീയും നിന്റെ ഫ്രണ്ടും അങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞ് ടിൻ ക്യാനിനെ തട്ടിയിട്ട ശേഷം അവിടെ നിന്ന് പോകുന്നു.
ദേഷ്യത്തിലേക്കാൻ ടിനിന്റെ കാറിന്റെ പുറകെ ഓടി കയ്യിലിരുന്ന ബോളുകൊണ്ട് കാറിനെ തെറിയുന്നുണ്ട്. ഈ സമയം ടൈപ്പും ടെക്നോയും അവിടേക്ക് വരുന്നു. ടിൻ വളരെ ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ട് ടെക്നോയെ ടിന്നിന് പുറകെ വിട്ടിട്ട് ടൈപ്പ് അവിടെ നിന്നും ടാറിനെ കാണാനായി പോകുന്നു. ടാറ് ടാന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ടൈപ്പിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് ടാനിന് കൊടുക്കാമോ എന്ന് ചോദിക്കും. ടാൻ അത് കൊടുക്കാമെന്ന് സമ്മതിച്ച് ആ ഫുഡ് വാങ്ങുന്നു. ഇനിയാണ് എന്തുകൊണ്ടാണ് ടാർ നാട്ടിൽ നിന്ന് പോയതെന്നും താനുമായി ബ്രേക്കപ്പ് ആയതിന്റെ റീസണും റിവീലാകുന്നത്. തം വിചാരിച്ചിരിക്കുന്നത് താനുമായി ബ്രേക്കപ്പ് ആയത് സഹിക്കാൻ വയ്യാതെയാണ് താർ നാട്ടിൽ നിന്ന് പോയതെന്നാണ്. പക്ഷേ സത്യത്തിൽ താർ ഒരു ഗ്യാങ് റേപ്പിന്റെ വിക്ടിമാണ്. ആ ട്രോമയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാതെയും അതാരോടും തുറന്നു പറയാൻ സാധിക്കാതെയുമാണ് താർ നാട്ടിൽ നിന്ന് പോയത്. ആ സംഭവത്തിന് ശേഷം താറിനെല്ലാത്തിനോടും പേടിയാണ്. നിനക്ക് തമ്മിന്റെ അടുത്തും ഈ പേടിയുണ്ടോ എന്ന് ടൈപ്പ് ചോദിക്കുമ്പോൾ തമ്മിന്റെ അടുത്ത് തനിക്ക് ആ പേടിയില്ലെന്ന് താർ പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ടൈപ്പ് താറിന്റെ അടുത്ത് നീ ഇപ്പോൾ വലുതായി ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായൊരു ഐഡിയ നിനക്ക് വേണം. ഇത് നിന്റെ ലൈഫാണ്. ബ്രേവായി കാര്യങ്ങൾ ഡീല് ചെയ്യണമെന്ന് ടൈപ്പ് താറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ സമയം ക്യാനാണെങ്കിൽ ക്യാനിനോടുള്ള ദേഷ്യത്തിൽ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് ടെക്നോയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ തീരും. എന്നാലും ക്യാനിന് ടിന്നിനോടുള്ള ദേഷ്യം തീരില്ല. അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. ക്യാനിൻ ഇങ്ങനെയാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഇനിയിപ്പോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത സീനില് താറ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. താറ ലേറ്റായി വരുന്നത് കൊണ്ട് തമ്മ അവന്റെ അടുത്ത് ചെറുതായി ദേഷ്യപ്പെടുന്നു. സത്യത്തിൽ അത് ദേഷ്യമല്ല, ഓവർ കൺസേൺ ആണ്. നീ ഇത് എവിടെയായിരുന്നു? കുറെ നാളുകളായി നീ തായ്ലാന്റിലേക്ക് വന്നിട്ട് എങ്ങാനും വഴിതെറ്റി പോയിരുന്നെങ്കിലോ എന്ന് തമ്മ താറിനോട് ചോദിക്കുന്നു. ഞാൻ ഫ്രാൻസിലേക്ക് പോയിട്ട് കുറച്ചു നാളുകളേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത് തായ്ലാന്റിൽ തന്നെയാണ്. തനിക്ക് വഴിയൊന്നും തെറ്റില്ലെന്നും താൻ ടൈപ്പിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു എന്നും താറ് പറയും. ടൈപ്പിനെ കാണാനാണ് താറ് പോയതെന്ന് കേൾക്കുമ്പോൾ അത് തമ്മിന് ഇഷ്ടപ്പെടില്ല. അതെന്തിനാണ് അവനെ കാണാൻ പോയതെന്ന് തം ചോദിക്കുമ്പോൾ താറ് തമ്മിനോട് നിങ്ങൾക്ക് ഇപ്പോഴും അവനോട് ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്റെ പ്രോബ്ലത്തിന് കാരണം ആ ബ്രേക്കപ്പ് അല്ല. താറിങ്ങനെ പറയുമെങ്കിലും അവൻ പറയുന്നത് തം വിശ്വസിക്കില്ല. താർ അവരെ രക്ഷിക്കാൻ നോക്കുന്നതായി തമ്പ് കരുതു. സത്യമായിട്ടും തന്റെ പ്രശ്നത്തിന് കാരണം അവരല്ലെന്ന് വീണ്ടും പറഞ്ഞിട്ട് താറ് തമ്മിനായി വാങ്ങിയ കേക്ക് അവന് കൊടുക്കുന്നു. ശേഷം തമ്മ മുകളിലേക്ക് പോവും. താർ അവിടെ സോഫയിൽ തന്നെ ഇരിക്കും. ശേഷം പിറ്റേന്ന് എ പോണ്ടിന്റെ കഴുത്തിന് പിടിച്ചിട്ട് പീറ്റിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പീറ്റ് കോൾ എടുക്കുമ്പോൾ എ അവനോട് ആ മെസ്സേജ് അയച്ചത് താനല്ല പോണ്ടാണെന്ന് പറയും. എന്നിട്ട് ഞാനിവനെ കൊന്നതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. ഞാൻ നിന്നെ സഹായിച്ചു തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവും. പോണ്ട് പോയി കഴിഞ്ഞ് എ പീറ്റിനൊരു മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചത് പോണ്ടാണെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്നാണ് ആ മെസ്സേജിൽ ഉള്ളത്. ശേഷം പീറ്റ് കോളേജിൽ വരുന്നു. പീറ്റ് കോളേജിൽ വന്ന ശേഷം എയും പീറ്റും ചേർന്ന് ടിന്നിനെ കാണാനായി പോകുന്നു. ട്രംപ് പീറ്റിന്റെ കയ്യിൽ നിന്നും എടുത്ത പൈസ എന്ത് ചെയ്തു എന്ന് ടിൻ കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് പറയാനാണ് ടിൻ അവരെ വിളിപ്പിച്ചത്. പീറ്റിന്റെ കയ്യിൽ നിന്നും എടുത്ത പൈസ ബെറ്റിംഗ് വെച്ച് അവനുണ്ടാക്കിയ കടം വീട്ടാനായി ഉപയോഗിച്ചുവെന്നും ട്രംപ് ഡ്രഗ് യൂസ് ചെയ്യാറുണ്ടെന്നും ടിൻ പീറ്റിനോട് പറയുന്നു. ശേഷം അവൻ എടുത്തുകൊണ്ടുപോയ വാച്ചും പീറ്റിനെ തിരിച്ചേൽപ്പിക്കും. വാച്ച് തിരിച്ചെടുക്കാൻ നഷ്ടമായ പൈസ താൻ തിരിച്ചു തരാമെന്ന് പീറ്റ് പറയുമ്പോൾ എനിക്ക് പൈസ വേണ്ട, അതിനു പകരം മറ്റൊന്ന് തന്നാൽ മതി എന്ന് പറയും. അതെന്താണെന്ന് തിരക്കുമ്പോൾ ഇനി എയുമായി മിണ്ടരുതെന്ന് ടിൻ പീറ്റിനോട് പറയുന്നു. അത് കേട്ട ഉടനെ നീ ഇതെന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് എ ടിന്നിന്റെ കോളറിന് പിടിക്കും. എന്നിട്ട് അതൊരിക്കലും നടക്കില്ലട അലവലാതി എന്ന് പറയുമ്പോൾ ഞാൻ അലവലാതിയായിട്ട് കൂടി പീറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനാണ് വേണ്ടി വന്നത്, നിനക്കവനെ ഹെൽപ്പ് ചെയ്യാൻ പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞ് ടിൻ അവിടെ നിന്ന് പോകുന്നു. ടിന്ന പറഞ്ഞത് എയുടെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്നുണ്ട്. ടിൻ പോയതിന് ശേഷം എയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. എ മൂഡ് ഓഫായി പോകുമ്പോൾ പീറ്റവന്റെ പുറകെ പോകുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കും.